എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഡി എം കെ പ്രസ്ഥാനത്തിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. സ്റ്റാലിൻജിയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കോട്ടയം ഘടകത്തിൻ്റെ കോട്ടയം ജില്ലയുടെ സെക്രട്ടറി സ്ഥാനമാണ് എന്നെ നൽകിയിരിക്കുന്നത്, എനിക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വൈക്കത്തെ, കോട്ടയം ജില്ലയിലെ വൈക്കം മണ്ഡലത്തിൽ തന്തൈപ്പെരിയാർ എന്ന ആദരണീയനായ ഡി എം കെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും തുടക്കത്തിനും കുറിച്ച് തുടക്കക്കുറിച്ച അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം അവിടെ ഉണ്ട്. അത് ലോക പ്രശസ്തമാണ്. അതിൻ്റെ നവോത്ഥാനത്തിനും അവിടെ വേണ്ട ആ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം ഒന്ന് പുനരുദ്ധരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് വരുന്നത്. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്വം, ഈ ജില്ലാ സെക്രട്ടറി എന്ന പേരിലുള്ള ഉത്തരവാദിത്വം ഏത് വിധേനയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ആ വളർച്ചയ്ക്ക് ഇവിടുന്നാണ് അന്ന് അദ്ദേഹം വന്ന് ഇവിടെ സമരം ചെയ്തതും ഏത് വൈക്കം സത്യാഗ്രഹത്തിന് അദ്ദേഹം ഇവിടെ വന്ന് ചേരുകയും ഇവിടെ അതിനുള്ള തുടക്കം കുറിക്കുകയും ചെയ്തത്. ഇനി സെപ്റ്റംബർ 17 ഈ വരുന്ന 2022 സെപ്റ്റംബർ 17 അദ്ദേഹത്തിൻ്റെ തന്തൈപ്പെരിയാർ എന്ന ആ മഹത് വ്യക്തിയുടെ ജന്മദിനമാണ്. അന്ന് തന്നെ അവിടെ വൻകിട പരിപാടികൾ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഈ ഡി എം കെ പ്രസ്ഥാനത്തിന് വേണ്ട എല്ലാവിധ സഹായ ഇവിടുന്ന് കോട്ടയത്തുനിന്നുള്ള എല്ലാ പ്രചോദനങ്ങളും കാര്യങ്ങളും എല്ലാം ഉത്തരവാദിത്തപ്പെട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കി തമിഴ്നാട് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി അവിടെ വന്നിരുന്നു, മസ്താൻ സാർ വന്നിരുന്നു. വൈക്കത്തെ ഇ വി ആർ സ്മാരകം ആധുനികവൽക്കരിച്ച് ഡിജിറ്റൽ ലൈബ്രറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇതൊരു സാംസ്കാരിക ഗവേഷണ കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് തമിഴ്നാട് ഗവൺമെൻറ്റിന്. കോട്ടയം ഡി എം കെയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ സർക്കാരിന് ഞാൻ സമർപ്പിക്കുന്നത്. അത് തമിഴ്നാട് ഗവൺമെൻറ് ഏറ്റെടുത്ത് നടപ്പിലാക്കി തരും എന്നെനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഞാൻ അതിനായിട്ട് മുന്നോട്ട് പോവുകയാണ്.